കൂട്ടുകാരെ ഇവർക്ക് നാത്തൂൻസ് കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ദേ പ്ലാവിൻ ചോട്ടിൽ നിൽക്കുകയാണ്. ചൂട് ചക്കവർത്ത കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരെയും കൂടെ കൊതിപ്പിച്ചത്. ഒരാളെ ഞാൻ പ്ലാവിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. എന്താകുമെന്നൊന്നും അറിയത്തില്ല. അപ്പം താഴെ ശിഖരമൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ പാടുപെട്ട ഒരാൾ മേളിൽ നിൽപ്പുണ്ട്. അപ്പം ചക്ക കിട്ടുമോ അതോ ചക്കവർത്ത കിട്ടുമോ ഒന്നും കിട്ടത്തില്ലെന്നൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. എന്താകോ വെലനായ വെല നടക്കും, ഞാൻ പിടിക്കട്ടെ. എന്തുവാ പതിയെ പതിയെ ഇറക്കുവാ? താത്തീട്ട് പിടിച്ചാ മതിയാ? എത്തത്തില്ല. ഞാൻ ഇതി കേറട്ടെ? എന്റെ മേത്തൂല വീഴുവാ? വീഴുവാ? ആ പള്ളിവിടെ അവിടെ നമ്മുടെ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചക്കവർത്തി എന്തായാലും ചെയ്തു കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഇനി ചക്ക ഒന്ന് വെട്ടി പൊളിച്ചെടുക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ചക്ക വെട്ടി വിളഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നത്. ഭയങ്കര കട്ടി. പൊരിക്കാൻ പറ്റിയതാ? എന്തായാലും ചക്ക അതെ നല്ല കുഴപ്പമില്ല. ഒരിച്ചിരി കൂടെ വെയിറ്റ് ചെയ്ത് നമുക്ക് പഴുത്ത് തിന്നായിരുന്നു. പക്ഷെ എന്നാലും ചക്ക വറുത്ത തിന്നുന്ന രുചി കിട്ടത്തില്ലല്ലോ അല്ലേ. അപ്പം സാധാരണ ഈ ചക്ക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് കിട്ടിയത് ചുളയൊന്നും അധികം ഇല്ലായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഉരുട്ടി ഇട്ടത്. പക്ഷേ ഇത്തവണ തെറ്റിച്ച് കളഞ്ഞ്. നല്ല മുഴുത്ത ചുള ഇഷ്ടംമാരിയുണ്ട്. അപ്പം എന്തായാലും ഇഷ്ടംമാരി ചക്ക വറുത്ത തിന്നാം. ആദ്യത്തെ ചക്ക വെട്ടിയിട്ടപ്പോഴത്തേക്കും തലവഴി വീണ് കേട്ടാ വീണേനെ. അപ്പം കുഞ്ഞ് നിന്നാണെ ക്യാമറയും പിടിക്കാൻ പറ്റില്ല, ഓടി. രണ്ടാമത്തെ എന്തായാലും പിടിച്ച് കയ്യിൽ കിട്ടി. അങ്ങനെ രണ്ടെണ്ണം നമ്മൾ അറുത്തിട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് എടുത്ത് എത്ര അരിഞ്ഞിട്ടില്ല, ഒരുപാടൊക്കെ അരിഞ്ഞിട്ടാലും നമുക്ക് വറുത്ത് വരുമ്പോഴത്തേക്കും ഒരുപാടൊന്നും കാണത്തില്ല. അതാണ് ചക്കവർത്തിയുടെ. പിന്നെ കോരി എടുക്കുമ്പോൾ തന്നെ ആൾക്കാരിവിടെ റെഡിയായിട്ട് നിൽക്കുവാണ് കഴിക്കാനായിട്ട്. അപ്പം എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് അടത്തിയെടുക്കാം. ഗതിയുടെ ഒരു ഭാഗം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. കരിമ്പെട്ടി എനിക്ക് വയ്യത് നോക്കി ഇപ്പം തന്നെ ഇത്രയായി ഏകദേശം. ഇനി ഇതിൻ്റെ പുറകെ ഇരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. അപ്പം തൽക്കാലത്തേക്ക് പൊരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞവർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതായി. ബാക്കി നാളത്തേക്ക് വെക്കാം. അപ്പോൾ എന്തായാലും ഇത് ഒന്ന് ചെറുതായിട്ട് ഇനി അരിഞ്ഞെടുക്കാം. അരിഞ്ഞ് പാത്രത്തിലോട്ടാക്കിയിട്ട് നമുക്ക് ഉപ്പ് അതിനിടയ്ക്ക് ഇത് ഇതിൻ്റെ പിച്ചാത്തി ഒടിഞ്ഞു പോയി. ചക്ക വെട്ടാനിരുന്നതാണ്. അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ഉപ്പും മഞ്ഞൾപൊടിയും പുരട്ടി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. സാധാരണ ഇച്ചിരി പുരട്ടി വെക്കും. നമുക്കിപ്പോൾ ഇവിടെ കൊതിയന്മാരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് പുരട്ടി വെക്കാനുള്ള നേരമൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും കുഞ്ഞുകുഞ്ഞാ ഒന്ന് അരിഞ്ഞെടുത്ത് അപ്പം അതെ ഞാൻ എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടില്ല, അരിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം സമയമില്ല. അപ്പോൾ ഇതിൽ ഇച്ചിരി ഉപ്പും മഞ്ഞളും പുരട്ടി വെക്കണ്ടേ. അപ്പോൾ അത് കാരണം ആദ്യത്തെ കുറച്ച് നമുക്ക് പുരട്ടി വെക്കാം. ഉപ്പുപൊടിയും അതുപോലെ തന്നെ
അല്പം മഞ്ഞൾ പൊടിയും കൂടെ പെട്ടി ഒരു 10-15 മിനിറ്റ് നമുക്ക് വെച്ചേക്കാം. അന്നേരം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് അരിഞ്ഞെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യമേ നമുക്ക് ചക്ക പണി തന്നതുകൊണ്ട് ഇത്തവണ അതേപോലെ ഒരു 2-3 ചുളയെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞാണ് നമ്മൾ ചക്ക വലിച്ചിട്ടത്. പക്ഷേ ചക്ക പണി പറ്റിച്ച് ഏകദേശം ഒരു പകുതി മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. എടുത്തപ്പോൾ തന്നെ ഒരുപാടായി. അപ്പോൾ എന്തായാലും ചക്ക സീസണിൽ ചക്ക നമ്മൾ വറുത്ത് തിന്നാതെ ഒരു എന്തല്ലേ ഒരു സുഖം. ചക്ക സീസണിലെങ്കിലും നമുക്കൊന്ന് വറുത്ത് തിന്നണ്ടേ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് പ്ലാവ് ഉള്ളപ്പോഴത്തേക്കും അതിനെ ഒരു ചക്കയെങ്കിലും ഒന്ന് വറുത്ത് തിന്നില്ല എന്താ സുഖം. അപ്പോൾ എന്തായാലും ചക്ക വറുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞവർക്കെല്ലാം നമുക്ക് ചക്ക വറുത്ത് കൂടെ കൊടുക്കാം. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ എന്തായാലും നേരെ ഇരുത്തുന്നതിന് മുന്നേ, അപ്പോൾ എന്തായാലും സന്ധ്യക്ക് മുന്നേ നമ്മുടെ ചക്ക കൊതിയന്മാർക്കൊക്കെ ചക്ക പൊരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ചായ പോലും ഇട്ട് കുടിച്ചിട്ടില്ല. ചക്ക വറുത്ത് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ 10-15 മിനിറ്റായി നമ്മൾ പെരട്ടി വെച്ചിട്ട് നമ്മുടെ ചക്ക അരിഞ്ഞ് വെച്ചിരുന്ന ചക്ക കൂടി നമ്മുടെ ചൂട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ചക്ക വറുത്ത് ആദ്യത്തെ ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ആഹ്, നല്ല മുരുമുരാന്നിരിക്കുക, സൗണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാ ചക്ക വറുത്ത് അല്പാൽപ്പം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം അങ്ങനെ ലാസ്റ്റ് അല്ല കേട്ടാ, ചക്ക ഇനിയും വറുക്കാനുണ്ട്. പക്ഷെ നേരെ ഇരുട്ടുന്ന കാര്യം ഉച്ച കഴിഞ്ഞപ്പോഴാണ് ചക്ക വറുക്കാൻ കയറിയത്. അപ്പോൾ ഒരുപാട് നേരം വൈകി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൺക്ലൂഷൻ ചെയ്യുകയാണ്. ബാക്കി ഞങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ട് വറുത്തെടുക്കാമെന്ന് പറഞ്ഞ കാര്യം ഇത് ക്ഷമിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ നേരെയില്ല. 2 ട്രിപ്പ് പൊരിച്ചു എങ്കിലും അതിനകത്ത് ചക്ക പാത്രത്തിലൊന്നും ഇല്ല, എല്ലാം എല്ലാവരും കൈയിട്ട് തിന്നുകൊണ്ട് പോയി. അപ്പോൾ ഇനിയും ക്ഷമിച്ചിരുന്നാൽ എനിക്ക് കൺക്ലൂഷൻ ചെയ്യാൻ കിട്ടത്തില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ കൺക്ലൂഷൻ ചെയ്യാം. ബാക്കി ചക്ക വറുക്കൽ വീഡിയോയ്ക്ക് ശേഷം. അപ്പോൾ അതെ, നല്ല ചൂട് ചക്ക വറുത്ത ചക്ക സീസണിൽ ചക്ക വറുത്ത് തിന്നില്ലേ പിന്നെ നമ്മളെന്ത് മലയാളികളല്ലേ. അല്ല, കാറു മുറാന്നിരിക്കുക, ആട്ടും ചക്ക. ഇവിടെ ക്യാമറ പിടിക്കുന്ന ആളൊക്കെ റെഡിയായിട്ടിരിക്കുക. അതിന് ആദ്യത്തെ 2 പ്രാവശ്യം പൊരിച്ചിട്ടത് തിന്നോണ്ട് പോയി. ദേ, നല്ല ക്രിസ്പിനെസ് ഉണ്ട്, നല്ല കേൾക്കാൻ പറ്റുന്നില്ലേ. നല്ല അടിപൊളിയായിട്ടുള്ള തിന്നലും വറുത്തയൊക്കെ റെഡിയായിട്ടുണ്ട്. ചക്ക തല വീണ് ഇപ്പോൾ ആശുപത്രി ഇരിക്കേണ്ടതാണ്. പക്ഷേ എന്തായാലും ഭാഗ്യം കൊണ്ട് നേരെ നിലത്താണ് വീണത്, ഓടിയതുകൊണ്ട്. അത് കാരണം ആദ്യത്തെ ചക്ക പറിച്ചിറക്കുന്നത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ചക്ക വറുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ഞങ്ങളിത് ഒന്ന് നമ്മുടെ പ്ലാവിന് ചുമ്മാ അങ്ങ് ഇട്ടപ്പോഴത്തേക്കും ഒന്ന് ചെയ്യാമെന്ന് കരുതിയത് കൊണ്ട് ചെയ്തതാണ് വീഡിയോ. അപ്പോൾ ചക്ക വറുക്കുന്നത് നീ കാണിച്ചു തന്നിട്ട് വേണം ചെയ്യാനെന്ന് ചോദിച്ചോണ്ട് ആരും വരണ്ട. അപ്പോൾ എന്തായാലും നാഥൻസ് കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നാഥൻസ് കിച്ചൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ചേർക്കുക. അല്ല, സോറി, ഓൾ എന്നെല്ലാം ഇന്ന് വെള്ളി വീഴുക. കാര്യം ചക്രവർത്തം മുമ്പ് ഇരുന്ന് ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്ന് ഞങ്ങളിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെയായിരിക്കും എല്ലാവർക്കും ടാറ്റാ.